സംസ്ഥാന വൈദ്യുതി നിരക്ക് വർദ്ധിപ്പിക്കേണ്ടി വരുമെന്ന് വൈദ്യുതി മന്ത്രി കെ കൃഷ്ണൻകുട്ടി. എന്നാൽ ബോർഡ് ആവശ്യപ്പെടുന്ന രീതിയിലുള്ള നിരക്ക് വർധന ഉണ്ടാകില്ല. അന്തിമ തീരുമാനം റെഗുലേറ്ററി കമ്മീഷൻ അടുത്ത ദിവസങ്ങളിൽ എടുക്കുമെന്നും മന്ത്രി പറഞ്ഞു. ഇതുവരെ സ്ഥിരം പരിപാടിയാ. 2023-24 6.19% വർധനവും ചാർജ് വർധനകളുടെ മൊത്ത കച്ചവടക്കാരായിട്ട് ഈ ഗവൺമെന്റ് മാറിയിരിക്കുകയാണ്. ഈ നാട് നന്നാവണമെങ്കിൽ ആദ്യം ഭരണവർഗം നന്നാവണം. തുടർന്നുള്ള വർഷങ്ങളിൽ യഥാക്രമം 4.5%, 2.36%, 0.14 വർധനവാണ് കെഎസ്ബി ശുപാർശ ചെയ്തിട്ടുള്ളത്. എൽഡിഎഫ് വരും, എല്ലാം ശരിയാണ്. തൊട്ടതിനും പിടിച്ചതിനും എല്ലാം പിന്നെ ചാർജുകൾ വർദ്ധിപ്പിച്ചുകൊണ്ടിരിക്കുക. നമുക്ക് ചാർജ് വർധന ഉണ്ടെങ്കിൽ നമ്മുടെ ഉൽപാദന മേഖലയിൽ, പ്രത്യേകിച്ച് ഹൈഡ്രൽ മേഖലയിൽ പമ്പിംഗ് സ്റ്റോറേജ് ഒക്കെ കൊണ്ടുവന്നത് മറികടക്കാനേ പറ്റുള്ളൂ. അതൊക്കെ കേട്ടിട്ടുണ്ട്. കരം വർദ്ധിപ്പിച്ചത് നമുക്കറിയാം, നികുതിയിലെ ഭീകരമായ വർധന നമുക്കറിയാം, വെള്ളക്കരം വർദ്ധിപ്പിച്ചത് നമുക്കറിയാം, ഭരണവീ മൈഗുണന്മാരുടെ കയ്യിലായി പോയില്ലേ, സെസ് വർദ്ധിപ്പിച്ചത് നമുക്കറിയാം. ഇങ്ങനെ തൊട്ടതിനും പിടിച്ചതിനും എല്ലാം സമാനതകളില്ലാത്ത വർധനവും കൊള്ളയാണ് ഈ ഗവൺമെന്റ് നടപ്പിലാക്കാൻ ഉദ്ദേശിക്കുന്നത്. ഞങ്ങള് ഈ പുതുപ്പള്ളി തെരഞ്ഞെടുപ്പിന്റെ മുമ്പേ ഇത് ജനങ്ങളോട് പറഞ്ഞതാണ്. പച്ചവെള്ളം ചവച്ചുപിടിക്കണ പഞ്ചപാവം. ഞങ്ങൾ പറഞ്ഞത് ജനങ്ങൾക്ക് ബോധ്യപ്പെട്ടത് കൊണ്ട് തന്നെയാണ് ഇത്രയും വലിയ ഭൂരിപക്ഷത്തിന് ചാണ്ടി ഉമ്മൻ അവിടെ വിജയിച്ചു വന്നത്. ഇതാണ് ഇവിടുത്തെ വ്യവസ്ഥിതി. We are living in a very cruel society. ഇപ്പോഴാ പുതുപ്പള്ളി തെരഞ്ഞെടുപ്പ് കഴിഞ്ഞതും അത് വർദ്ധിപ്പിച്ചേ തീരൂ എന്നുള്ള നിർബന്ധിത സാഹചര്യത്തിലാണ് എന്നുള്ള വെളിപ്പെടുത്തലുകൾ വന്നുകൊണ്ടിരിക്കുന്നു. ഇനിയിപ്പോ 4 ദിവസത്തെ അസംബ്ലിയും കൂടെ തീരാൻ ചിലപ്പം കാത്തു നിൽക്കുമായിരിക്കും. അതും കൂടെ കഴിഞ്ഞിട്ടായിരിക്കും വർധനവ്. സ്വാഭാവികം. ഈ തീരുമാനങ്ങൾ ഒളിച്ചു കടത്തുന്നതും തെരഞ്ഞെടുപ്പ് കഴിയുന്നവരെ മാറ്റിവെക്കുന്നതും ഒന്നും ജനങ്ങളോടുള്ള സ്നേഹം കൊണ്ടല്ല, ഇപ്പൊ ഉള്ള ജനപിന്തുണ കൂടെ നഷ്ടപ്പെടുമെന്നുള്ള ഭയം കൊണ്ടാണ്. ഭയങ്കരം തന്നെ. ഇത് അങ്ങേയറ്റം ജനവിരുദ്ധമായ തീരുമാനങ്ങളാണ്. ജനങ്ങൾ അല്ലെങ്കിൽ തന്നെ കഷ്ടപ്പാടിലാണ്. അയ്യോ, ദാരിദ്ര്യം. സർക്കാരുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളിലേക്കും ഈ വർധനവ് ഒരേ സമയം നടപ്പിലാക്കുന്ന ഇത്രയും ജനവിരുദ്ധമായിട്ടുള്ള ഒരു ഗവൺമെന്റ് കേരളം കണ്ടിട്ടില്ല. എല്ലാം വിധിയുടെ വിളയാട്ടം. ജനവിരുദ്ധതയിൽ റെക്കോർഡ് ഇടുകയാണ് ഈ ഗവൺമെന്റ്. ഇത് കേരളമാണ്. ഈ ഗവൺമെന്റിന്റെ പല തീരുമാനങ്ങളും കോടിക്കണക്കിന് രൂപയുടെ നഷ്ടം വൈദ്യുതി ബോർഡിനും ജനങ്ങൾക്കും ഉണ്ടാക്കുകയാണ്. എന്തുകൊണ്ട് ഇത് നേരത്തെ പറഞ്ഞില്ല? അവനവന്റെ കഴിവില്ലായ്മയുടെയും ഭരണപരമായ പാളിച്ചകളുടെയും ഉത്തരവാദിത്തം, സർക്കാരിന്റെ ക്യാബിനറ്റിന്റെ കഴിവില്ലായ്മയുടെ ഉത്തരവാദിത്തം ജനങ്ങളുടെ തലയിൽ കെട്ടിവെക്കാൻ ശ്രമിക്കരുത്. തെരഞ്ഞെടുപ്പ് കഴിയും വരെയും അസംബ്ലി കഴിയും വരെയും മാറ്റിവെച്ചിട്ട് അത് കഴിഞ്ഞ ഉടനെ ഇത് അങ്ങേയറ്റം വർദ്ധിപ്പിക്കുന്നത് ഒരു നരേന്ദ്രമോദി ശൈലിയാണ്. ജനങ്ങൾ പഠിക്കണം, പഠിച്ചേ മനസ്സിലാവുള്ളൂ അടുത്ത വർഷം വോട്ട് ചെയ്യൂല. ഇപ്പൊ എല്ലാ കാര്യങ്ങളിലും ജനങ്ങളുടെ ചോദ്യങ്ങൾക്ക് ഉത്തരം പറയുന്നതിൽ, മാധ്യമങ്ങളുടെ ചോദ്യങ്ങൾക്ക് മറുപടി പറയുന്നതിൽ ഉൾപ്പെടെയുള്ള എല്ലാ കാര്യങ്ങളിലും മോദി ശൈലി തന്നെയാണ് പിണറായി വിജയന്റെ ഗവൺമെന്റും പിന്തുടരുന്നത്. അവന്റെ മാസ്റ്റർ പീസ് ആണ്, അതിൽ കൈവെക്കാൻ ആരെയും അനുവദിക്കില്ല.